1962-ൽ ലോഹേട്ട കാലം മുതൽ തുടങ്ങിയ ദൈവവഴിയിലെ യാത്ര മരിക്കുവോളം തുടർന്നിടയിലാണ് മാർ ജോസഫ് പൗവത്തിൽ. 1972 ഫെബ്രുവരി 13 പോൾ ആറാമൻ മാർപ്പാപ്പയിൽ നിന്ന് മെത്രാഭിഷേകം സ്വീകരിച്ചു. കത്തോലിക്ക ആരാധനാക്രമങ്ങളിലെ പരിഷ്കരണത്തിന്റെ ആദ്യ ബീജം അക്കാലത്ത് തന്നെ അദ്ദേഹം ഉള്ളിൽ പാകിയിരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകങ്ങളിലാണ് അദ്ദേഹത്തിന്റെ സേവനം എത്രയും ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അത് സഭയുടെ എല്ലാ തലങ്ങളിലും ഉണ്ടായിരുന്നു. 1977-ൽ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ആദ്യ ബിഷപ്പ്. കർക്കശക്കാരനായ സഭാ നേതാവിന്റെ ഔന്നത്യവും അനുകമ്പയും പൗവത്തിൽ പിതാവിനെ പിന്നെയും വളർത്തി. സത്യസന്ധമായിട്ട് നീതിബോധത്തോടുകൂടെ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അത് ശക്തമായിട്ട് അവതരിപ്പിക്കുവാനും അതിനുവേണ്ടി ഉറച്ച നിലപാട് സ്വീകരിക്കാനും ഒക്കെ അദ്ദേഹത്തിന് സാധിച്ചു. 1985-ൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ വലിയ ഇടയൻ. ഇക്കാലത്ത് സാമൂഹിക ഭരണ വിഷയങ്ങളിൽ ചങ്ങനാശ്ശേരി അതിരൂപത എന്ത് പറയുന്നു എന്നറിയാൻ കേരളം കാത്തിരുന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്വാശ്രയ വിദ്യാഭ്യാസ രംഗത്തെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾക്കായി. സഭയുടെ വിദ്യാഭ്യാസ ദർശനം, അതിൽ കാർക്കശ്യ ഭാവത്തോടുകൂടി അദ്ദേഹം എപ്പോഴും നിലനിന്നിരുന്നു. അതെല്ലാം സഭയ്ക്കൊരു ദിശാബോധം നൽകുന്നതിനും പൊതുസമൂഹത്തിന് വെളിച്ചം നൽകുന്നതിനും അദ്ദേഹം നൽകിയിട്ടുള്ള വലിയ സംഭാവനകളാണ്. 2007-ൽ അതിരൂപത ആർച്ച് ബിഷപ്പ് പദവിയിൽ നിന്ന് സ്ഥാനത്യാഗം ചെയ്യുമ്പോഴും സഭയുടെ ദാർശനിക ബോധ്യങ്ങളുടെ ശില്പിയായി പൗവത്തിൽ പിതാവ് മുന്നിൽ തന്നെ തുടർന്നു. കത്തോലിക്ക വൈദികരുടെ സംഘടനകളായ KCBCയുടെയും CBCയുടെയും തലപ്പത്ത് മാർ ജോസഫ് പൗവത്തിൽ എത്തിയത് അദ്ദേഹത്തിന്റെ നേതൃപാടം കൊണ്ടുകൂടിയാണ്. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.